ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് മാരുതി 800 ല് നമ്മൾ എച്ചിന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിനകത്ത് 30,000 പേര് കാഴ്ചക്കാരായി അതിൽ 12,000 പേരോളം നമുക്ക് കമന്റ്സ് ഇട്ടായിരുന്നു ആ എച്ച് എടുക്കുന്ന വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് അപ്പോൾ അതിനു വേണ്ടി ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു ഓൾട്ട 800 കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് എച്ച് എടുക്കുന്ന രീതിയാണ് പറയുന്നത് എച്ച് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നിർത്തിയാണ് എടുത്ത് കാണിച്ചിരുന്നത് വണ്ടി ശരിക്കും വീലിൻ്റെ ഉരുൾച്ച നിർത്തി നിങ്ങൾക്ക് തിരിക്കേണ്ട എവിടെയാണ് സ്പോട്ട് അങ്ങനെ കറക്റ്റായ ഒരു ടെക്നിക്കൽ ഭാഗം മനസ്സിലാകാൻ വേണ്ടി നിർത്തിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എച്ച് എടുക്കുന്നത് ശരിക്കും നിയമവശം ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറുമ്പോൾ എച്ച് ഒരു കാരണവശാലും വണ്ടിയുടെ വീലിൽ ഉരുൾച്ച നിൽക്കാൻ പാടില്ല ഉരുൾച്ച നിന്ന് ഞങ്ങൾ ഫെയിലാവും അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നിർത്തിയെടുക്കുന്നത് അപ്പം ശരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം എച്ച് എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ വഴിയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എച്ച് എടുക്കുന്നതിനായിട്ട് 3 ട്രാക്കായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആ സ്ഥലത്തിന് അതെങ്ങനെ എളുപ്പം തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മൊത്തം 16 കമ്പികളാണ് ഇതിനകത്തുള്ളത് അതിൽ 4 കമ്പികൾ ഒരു സൈഡിൽ അടുത്ത 4 കമ്പികൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് അത് ആദ്യത്തെ ട്രാക്ക് എന്ന് പറയുന്നത് ഇടതുവശത്തെയാണ് ആദ്യത്തെ ട്രാക്ക് 4 കമ്പി ഒരു സൈഡിലും ഓപ്പോസിറ്റ് സൈഡിൽ 4 കമ്പികളുണ്ടാവും നടുക്കത്തെ ട്രാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് 4 കമ്പികളേ ഉണ്ടാകത്തുള്ളൂ 2 കമ്പികൾ ഒരു സൈഡിൽ 2 കമ്പികൾ അടുത്ത സൈഡിലും 3-ാമത്തെ ട്രാക്കിലെന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ 8 കമ്പികളാണുള്ളത് 4 കമ്പികൾ ഒരു സൈഡിൽ 4 കമ്പികൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെയാണ് 3 ട്രാക്കായിട്ട് അതിനെ തിരിച്ചിരിക്കുന്നത് അപ്പം ഇതിൽ ഇടതുവശത്ത് കാണുന്ന ആദ്യത്തെ ട്രാക്ക് അതായത് 4 വീതം വെച്ച് 8 കമ്പികളാണ് ഈ ട്രാക്കിലുള്ളത് ഇത് നീളത്തിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്നതാണ് ആദ്യത്തെ ട്രാക്ക് അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് 2-ാമത്തെ ട്രാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് വരുന്ന ഈ 4 കമ്പികളാണ് 1-ാമത്തെ ട്രാക്കിൻ്റെയും 2-ാമത്തെ ട്രാക്കിൻ്റെയും നടുക്ക് കിടക്കുന്ന ആ 4 കമ്പികളാണ് 2-ാമത്തെ ട്രാക്ക് എന്ന് പറയുന്നത് ഇതാണത് 3-ാമത്തെ ട്രാക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതും ആ 8 കമ്പികളുള്ളതാണ് 3-ാമത്തെ ട്രാക്ക് അപ്പോൾ ആദ്യം വഴികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിത് തുടങ്ങുന്നത് ആദ്യത്തെ ട്രാക്ക് എന്ന് പറയുന്ന ഇടതുവശത്താണ് ഇപ്പോൾ കാറ് നിലവിൽ കിടക്കുന്ന അതാണ് ആദ്യത്തെ ട്രാക്ക് അവിടുന്ന് തുടങ്ങി ആ ട്രാക്കിൻ്റെ എൻഡിൽ പോയതിന് ശേഷം 1-ാമത്തെ ട്രാക്കിൻ്റെ എൻഡിൽ പോയതിന് ശേഷം അവിടുന്ന് റിവേഴ്സിൽ 2-ാമത്തെ ട്രാക്കിലോട്ട് കടക്കുകയാണ് വേണ്ടത് ഈ നടുക്ക് കാണുന്ന ഈ ട്രാക്കിലോട്ട് കടക്കുകയാണ് നമ്മൾ വേണ്ടത് നടുക്ക് വന്നതിന് ശേഷം അവിടുന്ന് റിവേഴ്സിൽ തന്നെ 3-ാമത്തെ ട്രാക്കിലോട്ട് കടക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് 3-ാമത്തെ ട്രാക്കിൻ്റെ വെളിയിൽ വന്ന് നിർത്താൻ പാടുള്ളൂ വാഹനം 3-ാമത്തെ ട്രാക്കിൻ്റെ വെളിയിൽ ഇറങ്ങുന്നതാണ് അടുത്ത സ്റ്റെപ്പ് ഇനി ഇവിടുന്ന് വീണ്ടും ഫ്രണ്ടിലോട്ട് പോയിട്ട് 3-ാമത്തെ ട്രാക്കിൻ്റെ എൻഡിൽ പോയി ഇറങ്ങുകയാണ് അടുത്ത സ്റ്റെപ്പ് 3-ാമത്തെ ട്രാക്കിൻ്റെ എൻഡിൽ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് റിവേഴ്സിൽ വീണ്ടും 2-ാമത്തെ ട്രാക്കിലോട്ട് കടക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ് നടുക്കോട്ട് നടുക്ക് വന്നതിന് ശേഷം അതായത് 2-ാമത്തെ ട്രാക്കിൽ വന്നതിന് ശേഷം വീണ്ടും 1-ാമത്തെ ട്രാക്കിലേക്ക് തിരിച്ചു വന്ന് വാഹനം കിടക്കുന്ന ഇതേ പൊസിഷനിൽ കമ്പിക്ക് വെളിയിൽ ട്രാക്കിന് വെളിയിൽ ഇറങ്ങി കിടക്കുമ്പോഴാണ് ഒരു എച്ച് കംപ്ലീറ്റ് ആകുന്നത് ഇത് ശ്രദ്ധിക്കുകയാണ് ആദ്യം വേണ്ടത് എല്ലായിടത്തും ട്രാക്കിന് വെളിയിൽ ഇറങ്ങി വേണം വാഹനം നിർത്താനായിട്ട് 1-ാമത്തെ ട്രാക്കിലും 3-ാമത്തെ ട്രാക്കിലും ട്രാക്കിന് വെളിയിൽ ഇറങ്ങിയതിന് ശേഷമേ വാഹനം നിർത്താൻ പാടുള്ളൂ ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ട്രാക്കിന് വെളിയിൽ ഇറങ്ങിയതിന് ശേഷമേ വാഹനം നിർത്താവുള്ളൂ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാലും 3-ാമത്തെ ട്രാക്കിൻ്റെ വെളിയിൽ ഇറങ്ങിയതിന് ശേഷമേ വാഹനം നിർത്താൻ പാടുള്ളൂ വീണ്ടും അതാ പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് വാഹനം ഇടയ്ക്കൊന്നും നിർത്താനായിട്ട് നമുക്ക് അധികാരമില്ല നിർത്തിയാൽ നമ്മൾ ഫെയിലാണ് അപ്പോൾ അതുകൊണ്ട് ട്രാക്കിന് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ വാഹനം നിർത്താൻ പാടുള്ളൂ 3-ാമത്തെ ട്രാക്കിൽ നിന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വാഹനം നിർത്താൻ നമുക്ക് അധികാരമുള്ളത് ഈ 3-ാമത്തെ ട്രാക്കിൻ്റെ എൻഡിൽ മാത്രമാണ് അതിനിടയ്ക്ക് നമുക്ക് വാഹനം നിർത്താൻ അധികാരമില്ല 3-ാമത്തെ ട്രാക്കിൽ നിന്ന് റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വാഹനം നിർത്താൻ അധികാരം 1-ാമത്തെ ട്രാക്കിൽ വെളിയിൽ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് നിർത്താൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം നമ്മൾ തുടങ്ങുകയാണ് എച്ച് എടുക്കാനായിട്ട് തുടങ്ങുകയാണ് വണ്ടിയിൽ കയറുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് ഇടണം ഹാൻഡ് ബ്രേക്കിലാണോ അല്ലേ എന്നുള്ളത് നോക്കിക്കോണം വാഹനം ഹാൻഡ് ബ്രേക്കിലാണെങ്കിൽ നമ്മൾ മുമ്പോട്ട് എടുക്കുമ്പോൾ വണ്ടി ഓഫാകും ഫെയിലാകാൻ അത് തന്നെ ഒരു കാരണമാണ് അപ്പോൾ അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യണം സീറ്റ് ബെൽറ്റ് ഇടണം ആദ്യത്തെ ട്രാക്കിൽ വണ്ടി ട്രാക്കിന് വെളിയിൽ നിർത്തിയിരിക്കുകയാണ് ഇവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഇവിടുന്ന് ഫസ്റ്റ് ഗിയർ ഇടുക അതിനുശേഷം മെല്ലെ ക്ലച്ചിൽ മാത്രമാണ് ആക്സിലേറ്റർ ആവശ്യമില്ല നമുക്ക് ക്ലച്ചിൽ വാഹനം ഫ്രണ്ടോട്ട് എടുക്കുക ഫ്രണ്ടോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ പോകുന്ന ട്രാക്ക് ആദ്യത്തെ ട്രാക്കിലാണ് നമ്മൾ പോകുന്നത് ആ ട്രാക്കിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ വാഹനം മുമ്പോട്ട് കൊണ്ടുപോകണം
ഈ ട്രാക്കിൽ നീങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വാഹനം നമുക്ക് നിർത്താൻ അധികാരമില്ല. പിന്നെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ ട്രാക്കിന് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ ബ്രേക്ക് ഉപയോഗിച്ച് വാഹനം നിർത്താൻ പാടുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ട്രാക്കിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് വാഹനം മുമ്പോട്ട് പോകുന്നത്. ആദ്യത്തെ ട്രാക്കിന് വെളിയിലിറങ്ങി വാഹനം അവിടെ നിർത്തുകയാണ് നമ്മൾ. ഇപ്പം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വാഹനം നിർത്തിയാണ് ആദ്യത്തെ ഇതിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. വാഹനം നിർത്തി ഓരോ സ്പോട്ടിലും കറക്റ്റായിട്ട് കൊണ്ടുവന്ന് നിർത്തി എവിടെയാണ് ആ സ്ഥലമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഡ്രൈവിംഗ് ടെസ്റ്റിന് വാഹനം നിർത്താൻ പാടില്ല. നിങ്ങൾക്ക് എളുപ്പം വഴി ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് ഓരോ സ്പോട്ടിലും നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് അനുകരിക്കരുത് ആരും. ഡ്രൈവിംഗ് ടെസ്റ്റിന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫെയിലാകും നമ്മൾ ആകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ട്രാക്കിന് വെളിയിൽ ഇറങ്ങി നമ്മുടെ വാഹനം നിർത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് റിവേഴ്സ് ഗിയർ ഇടാൻ പോവുകയാണ്. വാഹനം പതിയെ പുറകോട്ട് വരികയാണ്. ആദ്യത്തെ കമ്പിയുടെ അടുത്തോട്ട് എത്തി തുടങ്ങി. അത് മിററാണ് നമ്മുടെ അടയാളം, ഡ്രൈവർ സൈഡിലെ മിറർ. ഈ ഫസ്റ്റ് കമ്പിയുടെ നേരെ വരുമ്പോഴത്തേക്ക് അവിടെ നിർത്തി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർത്തിയത്. യഥാർത്ഥത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നമുക്ക് നിർത്താൻ പാടില്ല. വീണ്ടും ഞാനിത് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിർത്തിയെന്ന് പറയും ഫെയിലായി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയുന്നത്. നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ മിറർ ഇപ്പോൾ കറക്റ്റ് കമ്പിയുടെ നേരെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. മിറർ പാസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ തിരിച്ചു തുടങ്ങേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വണ്ടി വീണ്ടും പുറകോട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ആ കമ്പിയെ പാസ് ചെയ്ത് തുടങ്ങി വാഹനം. അപ്പോഴത്തേക്കും നമ്മൾ പതിയെ തിരിക്കാൻ തുടങ്ങണം. മിറർ പാസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് തിരിക്കേണ്ടത്. അത് പാസ് ചെയ്ത് കഴിയുമ്പോൾ പതിയെ തിരിക്കാൻ തുടങ്ങുക. നോക്കുന്ന സൈഡ് എവിടെയാണോ അങ്ങോട്ടേക്കാണ് തിരിക്കേണ്ടത്. മിറർ ഇപ്പോൾ ഫുള്ളായിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വാഹനം ഫുള്ളായിട്ട് ലോക്കുമായിട്ടുണ്ട്, തിരിച്ച് തീർത്തു കൊട്ടും. ഇനി ഈ വാഹനം പോകുന്നത് രണ്ടാമത്തെ ട്രാക്കിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ട്രാക്കിലേക്ക് പതിയെ കടക്കാൻ തുടങ്ങിയിട്ടുണ്ട് വാഹനം. രണ്ടാമത്തെ ട്രാക്കിലേക്ക് കടക്കാൻ തുടങ്ങി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വാഹനത്തിൻ്റെ ഫ്രണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഫ്രണ്ടിലെ ബോണറ്റ് ഈ രണ്ടാമത്തെ ട്രാക്കിൻ്റെ സെൻറ്ററിൽ വരുമ്പോഴാണ് നമുക്ക് വാഹനം നേരെയാക്കാനുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ ട്രാക്കിലേക്ക് പതിയെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ട്രാക്കിൻ്റെ സെൻറ്ററിൽ വരുമ്പോഴത്തേക്ക് വാഹനം നേരെയാക്കണം നമ്മൾ. ഒരിക്കലും ഇനി രണ്ടാമത്തെ ട്രാക്കിൽ വണ്ടി നേരെയായോ ഇല്ലെന്നറിയാനുള്ള എളുപ്പവഴി ഇതാണ്. രണ്ടാമത്തെ ട്രാക്കിൽ ഒട്ട് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരെ നോക്കുക. നേരെ കാണുന്ന ഒന്നാമത്തെ ട്രാക്കിൻ്റെ ആ രണ്ട് കമ്പികളാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഈ രണ്ട് കമ്പികളുടെ നടുക്ക് വരുമ്പോഴത്തേക്ക്, അതായത് രണ്ടാമത്തെ ട്രാക്കിൻ്റെ സെൻറ്ററിൽ വരുന്നത് തിരിച്ചറിയാനായിട്ടുള്ള എളുപ്പവഴി ഇതാണ്. ആദ്യത്തെ ട്രാക്കിൻ്റെ രണ്ട് കമ്പികൾ നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന ആ രണ്ട് കമ്പികളുടെ നടുക്ക്, ആദ്യം നമ്മൾ വാഹനം എടുത്തപ്പോഴത്തേക്ക് സെൻറ്ററ് കറക്റ്റ് ചെയ്താണല്ലോ വാഹനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ ഈ രണ്ട് കമ്പികളുടെ സെൻറ്ററിൽ നമ്മുടെ വാഹനം എപ്പോൾ വരുന്നോ അപ്പോഴാണ് വണ്ടി നടുക്കായത്, രണ്ടാമത്തെ ട്രാക്കിൻ്റെ സെൻറ്ററിലായത്. ഇനി ഇവിടെ വെച്ച് വാഹനത്തിൻ്റെ വീല് നേരെയാക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി. ആദ്യത്തെ റൗണ്ട് തിരിക്കുമ്പോഴത്തേക്ക് ഇതാ വീല് നേരെയായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് റൗണ്ട് ആ സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴാണ് വാഹനത്തിൻ്റെ വീല് പൂർണ്ണമായിട്ടും നേരെയാകുന്നത്. ഇപ്പോൾ വാഹനത്തിൻ്റെ വീല് നേരെയായിട്ടുണ്ട്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ട്രാക്കിൽ കറക്റ്റ് സെൻറ്ററിലാണ് വാഹനം നിർത്തിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ വാഹനം രണ്ടാമത്തെ ട്രാക്കിൽ നമ്മൾ വീല് നേരെയാക്കി കറക്റ്റ് സെൻറ്റർ കറക്റ്റ് ചെയ്ത് വീല് നേരെയാക്കി രണ്ടാമത്തെ ട്രാക്കിലാണ് നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ പറയുന്നത് നിർത്തി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് നിർത്താൻ പാടില്ല. ഇതിപ്പോൾ നമ്മൾ നിർത്തി നിർത്തി കാണിക്കുകയാണ്. രണ്ടാമത്തെ ട്രാക്കിൽ സെൻറ്റർ കറക്റ്റ് ചെയ്ത് വാഹനം നിർത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സൈഡ് തെറ്റിപ്പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ആദ്യത്തെ ട്രാക്കിൽ ഫസ്റ്റ് ഡ്രൈവറിൻ്റെ സൈഡിലെ മിറർ നോക്കിയാണ് വാഹനം തിരിച്ചു തുടങ്ങിയത്. രണ്ടാമത്തെ ട്രാക്കിൽ സെൻറ്റർ കറക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ട്രാക്കിൽ നേരത്തെ പോലെ തന്നെ ആദ്യത്തെ ഈ കമ്പി ഡ്രൈവറുടെ സൈഡിലെ അല്ല, ഓപ്പോസിറ്റ് സൈഡിലെ മിറർ പാസ് ചെയ്ത് കഴിയുമ്പോഴാണ് തിരിച്ചു തുടങ്ങേണ്ടത്. ഇപ്പോൾ രണ്ടാമത്തെ ട്രാക്കിൽ വാഹനം മിററിന് നേരെ ആ കമ്പി കൊണ്ടുവന്ന് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഡ്രൈവറുടെ സൈഡിലല്ല നോക്കേണ്ടത്, ഓപ്പോസിറ്റ് സൈഡിലാണ് നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മിററിന് നേരെയാണ് നിർത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ റിവേഴ്സിലോട്ട് പോകുമ്പോഴത്തേക്ക് ഡ്രൈവറിന് ആ കമ്പി കാണാൻ മേലാതാവും. കാണാൻ സാധിക്കാതെ വരുമ്പോഴത്തേക്ക് അത് മറഞ്ഞു എന്നാണ് അർത്ഥം, മിറർ പാസ്സായി. അപ്പോൾ തിരിച്ചു തുടങ്ങുക. എവിടെയാണോ നമ്മൾ നോക്കിയത് ആ സൈഡിലോട്ടാണ് നമുക്ക് തിരിക്കേണ്ടത്. അപ്പം മിറർ പാസ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു തുടങ്ങി. രണ്ടാമത്തെ ട്രാക്കിൽ നിന്ന് വാഹനം മൂന്നാമത്തെ ട്രാക്കിലോട്ട് കടക്കുകയാണ്.
ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മൂന്നാമത്തെ ട്രാക്കിൽ സെൻറ്ററിൽ വരുമ്പോഴാണ് വാഹനം നമ്മൾ നേരെയാക്കേണ്ടത്. ഇതിപ്പോൾ മൂന്നാമത്തെ ട്രാക്കിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് വാഹനം. ഇതിൽ നമ്മൾ ആദ്യത്തെ ട്രാക്കിൽ ചെയ്തതുപോലെ തന്നെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കുന്നത് പോലെ തന്നെ ആ രണ്ട് കമ്പികളുടെ രണ്ട് സൈഡിലും നിൽക്കുന്ന രണ്ട് കമ്പികളുടെ നടുക്ക് വാഹനം നേരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എപ്പോൾ വന്നെന്ന്. അപ്പോൾ വരുന്നെടുത്ത് വെച്ച് വാഹനം നേരെയാക്കുക എന്നുള്ളതാണ് അടുത്തത്. നേരെയാക്കുന്നത് എങ്ങനെയാണെന്ന് ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റിയറിങ് നോക്കി എങ്ങോട്ടാണോ നമ്മൾ തിരിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് റൗണ്ട് സ്റ്റിയറിങ്ങിൻ്റെ സ്ട്രെയിറ്റ് പൊസിഷനിൽ രണ്ട് റൗണ്ട് കറക്കുമ്പോഴാണ് വാഹനത്തിൻ്റെ വീല് നേരെയാകുന്നത്. വാഹനത്തിൻ്റെ വീല് നേരെയാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ മൂന്നാമത്തെ ട്രാക്കിൻ്റെ സെൻറ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് വീണ്ടും പുറകോട്ടാണ് പോകേണ്ടത്. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒരിക്കലും ഇവിടെ നിർത്താൻ സാധിക്കില്ല. നമ്മൾ ഈ ട്രാക്കിൻ്റെ വെളിയിലാണ് നിർത്തേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ മൂന്നാമത്തെ ട്രാക്കിൻ്റെ വെളിയിലോട്ടേക്കാണ് വാഹനം പോകുന്നത്. മൂന്നാമത്തെ ട്രാക്കിൻ്റെ വെളിയിൽ ഫുള്ളായിട്ട് വാഹനം ഇറക്കിയതിന് ശേഷം മാത്രമേ ബ്രേക്ക് ചെയ്ത് നിർത്താവുള്ളൂ. ഇപ്പോൾ മൂന്നാമത്തെ ട്രാക്കിന് വെളിയിൽ ഇറങ്ങി നിർത്തിയിട്ടുണ്ട്. വീഡിയോയിൽ നമുക്ക് കാണാം വാഹനം ഇപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെയാണ് കിടക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ നമ്മൾ ആദ്യമായിട്ട് എങ്ങനെ എടുത്തുകൊണ്ട് പോയോ അതുപോലെ തന്നെ സെൻറ്ററിലാണ് വാഹനം ഇപ്പം നിർത്തിയിട്ടിരിക്കുന്നത്. ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ അവിടുന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് ഈ മൂന്നാമത്തെ ട്രാക്കിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ മൂന്നാമത്തെ ട്രാക്കിൻ്റെ എൻഡിൽ വരിക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ജോലി. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ട്. അവിടുന്ന് വണ്ടി സാവധാനം മുമ്പോട്ട് എടുക്കുകയാണ്. ഒരിക്കലും ആക്സിലേറ്റർ ഉപയോഗിക്കരുത്. ക്ലച്ചിൽ മാത്രമാണ് വാഹനം നീങ്ങേണ്ടത്. ഫസ്റ്റ് ഗിയർ ഇട്ട് വാഹനം ഈ മൂന്നാമത്തെ ട്രാക്കിൻ്റെ എൻഡിൽ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ട്രാക്കിൻ്റെ സെൻറ്ററിൽ കൂടെ വാഹനം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീഡിയോയിൽ കാണാം ലാസ്റ്റത്തെ കമ്പി പാസ് ചെയ്ത് വെളിയിൽ കൊണ്ടുവന്നാണ് വാഹനം നിർത്തേണ്ടത്. ഇപ്പോൾ സെൻറ്റർ കറക്റ്റ് ചെയ്ത് മൂന്നാമത്തെ ട്രാക്ക് കടന്ന് വെളിയിൽ വാഹനം നമ്മൾ നിർത്തിയിരിക്കുകയാണ്. അപ്പം മൂന്നാമത്തെ ട്രാക്കിന് വെളിയിൽ ഇറക്കി നമ്മൾ വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ എങ്ങോട്ടാണോ നമുക്ക് പോകേണ്ട ആ സൈഡാണ് വീണ്ടും നോക്കേണ്ടത്. ഡ്രൈവർ സൈഡല്ല നോക്കേണ്ടത്, ഓപ്പോസിറ്റ് സൈഡാണ്. കോ ഡ്രൈവർ സൈഡിലെ മിററാണ് നമ്മൾ നോക്കേണ്ടത്. ഇതാണ് ആദ്യത്തെ കമ്പി. ആദ്യത്തെ കമ്പിയുടെ നേരെ മിററ് കൊണ്ടുവരിക. മിററ് പാസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് തിരിച്ചു തുടങ്ങേണ്ടത്. ഇവിടെ വെച്ച് റിവേഴ്സ് ഗിയർ ഇട്ടു. ഇനി വാഹനം പതിയെ ക്ലച്ചിൽ റിലീസ് ചെയ്ത് കൊണ്ടുവരിക. ആദ്യത്തെ കമ്പിയോട് മിററ് ഡ്രൈവറിന് കാണാൻ പറ്റാതാകുമ്പോഴാണ് മിററ് കമ്പി പാസ് ചെയ്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. മിററ് നേരെ വരുന്ന നോക്കിയിരിക്കുക. മിററ് നേരെ വന്ന് തുടങ്ങി. ഇപ്പം മിററ് നേരെ ആയിട്ടുണ്ട്. മിററ് ആ ഡ്രൈവറിന് എപ്പോഴാണോ മറയുന്നത് ഈ കമ്പി കാണാൻ പറ്റാതാകുന്നത് അതിനർത്ഥം മിററ് പാസ്സായി എന്നാണ്. മിററ് പാസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് എവിടെയാണോ നമ്മൾ നോക്കിയത് അങ്ങോട്ടേക്ക് തിരിച്ചു തുടങ്ങുക. തിരിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തിരിച്ച് വണ്ടി മൂവായിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ തിരിക്കുന്നത്. തിരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ മുഴുവൻ തിരിച്ച് തീർത്തതിന് ശേഷം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷനിൽ മാറ്റം ഉണ്ടാക്കരുത്. എങ്ങനെ തിരിച്ചു തുടങ്ങിയോ അങ്ങനെ തന്നെ പിടിച്ചോളുക. ഫുള്ള് തിരിച്ച് ലോക്ക് ചെയ്ത് പിടിച്ചോളുക. വണ്ടി വീണ്ടും രണ്ടാമത്തെ ട്രാക്കിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ ട്രാക്കിൻ്റെ സെൻറ്ററിലാവുമ്പോഴാണ് ഇനി സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷനിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അതുവരെ സ്റ്റിയറിംഗ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തെ ട്രാക്കിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് നേരെ മുന്നിലോട്ട് നോക്കിയാൽ മതി. മൂന്നാമത്തെ ട്രാക്കിൻ്റെ ആ സെൻറ്ററിൽ കാണുന്ന രണ്ട് കമ്പികളുടെ നടുക്ക് വാഹനം എപ്പോൾ വരുന്നോ അതാണ് സെൻറ്റർ. വാഹനം അതിൻ്റെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയാണ് സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷനിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. നേരത്തെ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പൊസിഷൻ ഏതാണോ ആ പൊസിഷനിൽ രണ്ട് പ്രാവശ്യം കറക്കുമ്പോഴാണ് രണ്ട് പ്രാവശ്യം അതേ പൊസിഷനിൽ കൊണ്ടുവരുമ്പോഴാണ് വീല് നേരെയാകുന്നത്. ഇപ്പം സെൻറ്ററിൽ രണ്ടാമത്തെ ട്രാക്കിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്നു. വാഹനത്തിൻ്റെ വീല് നേരെയാക്കി. നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ട്രാക്കിൽ നിന്ന് ഒന്നിലോട്ട് തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മുടെ ഒരു എച്ച് കംപ്ലീറ്റ് ആകുന്നത്. ഇനി വീണ്ടും പുറകിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇനി നോക്കേണ്ടത് ഡ്രൈവർ സൈഡാണ് നോക്കേണ്ടത്. ഡ്രൈവർ സൈഡിൽ മിററ് നേരത്തെ ചെയ്തതുപോലെ തന്നെ പാസ് ചെയ്ത് കഴിയുമ്പോഴാണ് തിരിച്ചു തുടങ്ങേണ്ടത്. വാഹനത്തിൻ്റെ മിററ് നേരെ വന്നിട്ടുണ്ട്, കമ്പിക്ക് നേരെ. ഇപ്പോൾ പാസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. എങ്ങോട്ടാണോ നമ്മൾ നോക്കുന്ന ആ സൈഡിലോട്ട് വേണം വാഹനം തിരിക്കാനായിട്ട്. തിരിച്ചു തുടങ്ങി മുഴുവൻ തിരിച്ച് തീർക്കുക എന്നുള്ളതാണ്. വണ്ടി മൂവ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റിയറിങ് തിരിച്ച് തീർക്കുക എന്നുള്ളതാണ്. മിററ് പാസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് തുടങ്ങിയാൽ പിന്നെ സ്റ്റിയറിങ് മുഴുവനായും തിരിച്ച് തീർക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ട്രാക്കിൽ നിന്നും ഒന്നാമത്തെ ട്രാക്കിലേക്ക് വണ്ടി കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെയും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ട്രാക്കിന് സെൻറ്ററിൽ വരുമ്പോഴാണ് വാഹനം നേരെയാക്കേണ്ടത്. സെൻറ്ററ് തിരിച്ചറിയാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ രണ്ട് സൈഡിലുമുള്ള കമ്പികൾ നോക്കുക. അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ട് വാഹനം എപ്പോൾ വരുന്നോ അപ്പം
വീല് നേരെയാക്കുക എന്നുള്ളതാണ്. വീല് നേരെയാക്കാനായിട്ട് വീണ്ടും സ്റ്റിയറിങ്ങിൻ്റെ സ്ട്രെയിറ്റ് പൊസിഷൻ, വീണ്ടും വാഹനം ഒന്നാമത്തെ ട്രാക്കിൽ എത്തിയിരിക്കുകയാണ്. രണ്ട് സൈഡിലുള്ള കമ്പികൾ നോക്കി അതിൻ്റെ സെൻറ്ററിൽ വാഹനം എപ്പോൾ വരുന്നു, അതായത് നേരെ നോക്കിയാലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ കടന്നിരിക്കുന്ന ട്രാക്കിൻ്റെ രണ്ട് സൈഡുകളിലും രണ്ട് വശങ്ങളിലുമായിട്ടുള്ള രണ്ട് കമ്പികളും നോക്കുക. വാഹനം സെൻറ്ററായി എന്ന് തോന്നുന്നത് എപ്പോഴാണോ അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പൊസിഷനിലോട്ട് രണ്ട് റൗണ്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട്, എങ്ങോട്ടാണോ നമ്മൾ നേരത്തെ തിരിച്ചത് അതിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് രണ്ട് റൗണ്ട് തിരിക്കുമ്പോഴത്തേക്ക് വാഹനത്തിൻ്റെ വീല് നേരെയാവും. ഇനി നേരെ പുറകിലോട്ട് പോകുക എന്ന് തന്നെയാണ്. ഇതെല്ലാം വാഹനം ഉരുട്ടിക്കൊണ്ട് തന്നെ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നിർത്തി നിർത്തി കാണിച്ചു തന്നത്. ഇനി വാഹനം നിർത്താൻ നമുക്ക് നിയമപരമായിട്ട് പെർമിഷൻ ഉള്ളത് ഈ ട്രാക്കിന് അവസാനമാണ്. ഒന്നാമത്തെ ട്രാക്കിന് വെളിയിൽ ഇറങ്ങിയതിന് ശേഷമേ ഈ വാഹനം നിർത്താൻ പാടുള്ളൂ. ട്രാക്കിൻ്റെ പൂർണ്ണമായിട്ടും വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ നമ്മൾ വാഹനം നിർത്തുക. ഇത്രയും ചെയ്യുമ്പോഴാണ് ഒരു എച്ച് കംപ്ലീറ്റ് ആകുന്നത്. ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്, നിർത്തി നിർത്തി വാഹനം കാണിച്ചു തന്നത്. എവിടെ വെച്ച് തിരിക്കണം, എവിടെ വെച്ച് നിവർത്തണം എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിർത്തി ഇത് ഷൂട്ട് ചെയ്തത്. ഒരിക്കലും ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. വണ്ടി ഉരുണ്ടുകൊണ്ട് തന്നെയാണ് വാഹനം എച്ചിനകത്ത് കടന്നു കഴിഞ്ഞാൽ വണ്ടി ഉരുണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പം പരിചയപ്പെടുത്തിയത് മിററ് നോക്കി വാഹനം എച്ച് എടുക്കുന്ന രീതിയാണ് പരിചയപ്പെടുത്തിയത്. നമുക്ക് മൊത്തം മൂന്ന് രീതികളാണുള്ളത് എച്ച് എടുക്കാനായിട്ടുള്ളത്. അപ്പം മൂന്ന് രീതിയും നമുക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല. അപ്പോൾ ഓരോരോ പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങളെല്ലാവരും മൂന്ന് പാർട്ടും കാണാൻ ശ്രദ്ധിക്കുക. അതെന്ന് വെച്ചാൽ ഏതാണോ ഒരാൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതി ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ഇപ്പം മിററ് നോക്കി വാഹനം നിർത്തി നിർത്തിയാണ് നമ്മൾ കാണിച്ചത്. വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വാഹനം നിർത്താൻ പാടില്ല, വാഹനം ഉരുണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതേ രീതി തന്നെ നിങ്ങൾക്ക് വാഹനം ഉരുട്ടിക്കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മിററ് പാസ് ചെയ്യുമ്പോൾ തിരിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ട്രിക്ക് ഏതാണെന്ന് വെച്ചാൽ വീല് വാഹനത്തിൻ്റെ വീല് പാസ് ചെയ്യുമ്പം തിരിക്കുന്ന രീതിയാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ മിററ് നോക്കി മിററിനകത്ത് നോക്കി വണ്ടി എച്ച് എടുക്കുന്ന രീതിയാണ് മൂന്നാമത്തെ രീതി. അത് ഡ്രൈവിങ്ങിൽ അത്യാവശ്യം വാഹനം ഓടിക്കാൻ അറിയാവുന്ന ഒരാൾക്ക്, വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ആയിരിക്കും കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളത്. നിങ്ങളപ്പോൾ മൂന്ന് വീഡിയോയും കാണാൻ ശ്രദ്ധിക്കുക. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് മിസ്റ്റേക്കായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിലും കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക.